എപ്പിടി ഓ വാ അലിയ തുടക്കമല്ലേ നടപ്പ് കുറച്ച് പയ്യാക്കിയാലോ സ്ലോ മോഷനാണ് ഉദ്ദേശിച്ചത് യാ എന്നാ വാ എല്ലാം ഒന്നേനെ പെട്ടി ഇങ്ങോട്ട് എടുക്കുക ഇത് സ്ലോ മോഷൻ അല്ലേ ഓ പെട്ടി മിസ്സാവരുത് പിടിച്ചോ നെഞ്ചും കൂടെ പൊളിഞ്ഞാലേ വട്ടിപ്പലിശക്കാരന്റെ വീടാണ് കുറച്ച് മാന്യത കാണിക്കണം അപ്പൊ ചവിട്ടി തുറക്കാല്ലേ പിന്നെ ഇങ്ങനെ ഒരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ ഒരാണും പെണ്ണും സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത് ബോസ് കണ്ടിന്യൂ താങ്ക് യു ഞാൻ നിനക്ക് കാശ് തരാനുണ്ടെന്ന് കരുതി എന്റെ ഓഫീസിൽ കയറി എന്ത് തോന്നിയവാസവും കാണിക്കും അല്ലടാ അല്ല സുധീന്ദ്ര ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റത്തില്ലേ വട്ടിപ്പലിശക്കാരനൊക്കെ എന്ന് മുതലാടാ പോലീസുകാരനായത് ഞാനൊരു ഉപമ പറഞ്ഞല്ലേ ഉപമ പറയാൻ നീ ആരടാ എഴുത്തച്ഛന്റെ ചെറുമോനെ മലയാളം പോലും വായിക്കാൻ അറിയാത്ത നിന്റെ വീട്ടിലെ ഇംഗ്ലീഷ് മാഗസിൻ അവന്റെ മാഗസിൻ ഗോപാലകൃഷ്ണ ഓപ്പൺ ദ പണപ്പെട്ടി ഓ പണം സുധീന്ദ്രന് പുല്ലാട ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും കേട്ടോട പൊന്നെ ഉറക്കത്തി നീ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നേ അതമ്മ ഞാൻ ചെറുതായിട്ടൊരു സ്വപ്നം കണ്ടതായിരുന്നു നീ ഇങ്ങനെ സ്വപ്നം കണ്ടാലേ നിന്റെ പെങ്ങക്ക് ഭർത്താവില്ലാതായി പോകും അളിയനെന്തു പറ്റി നോക്ക് അളിയൻ ഇന്നലെ എന്റെ അടുത്താണോ കിടന്നത് ഞാൻ ഉറക്കത്തിലായിരുന്നു അളിയ ശരിക്കും എന്താ പറ്റിയത് എന്താ പറ്റിയതോ ഇടിയന്തെന്ന് മോത്ത ചൂട് ചായ ഒഴിച്ചിട്ട് അത് സ്വപ്നത്തിൽ സംഭവിച്ചതാ പക്ഷേ അളിയനൊന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ അളിയ ഞാൻ ഉണർന്നേനെ അമ്മ വരാൻ ഒരു രണ്ട് മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഉണരില്ലായിരുന്നു അതുപോട്ടെ അളിയൻ എന്ത് സ്വപ്ന കണ്ടത് ഞാൻ എന്റെ കടബാധ്യത മുഴുവൻ തീർക്കുന്ന സ്വപ്ന കണ്ടത് അല്ലാതെ എന്നെ തീർക്കുന്ന സ്വപ്ന അല്ലല്ലോ അളിയ അളിയന്റെ കടബാധ്യത ഒരിക്കലും തീരാത്ത സ്വപ്ന അളിയൻ ഒന്ന് പിടിക്കോ എന്റെ ശരീരത്തിൽ അവയങ്ങളൊക്കെ മറക്കേണ്ടോ നോക്കട്ടെ ദേഹം മുഴുവൻ പൊള്ളിയാൻ തോന്നുന്നു ചൂട് ചായ മോത്തൊഴിച്ച് ഒരു കണക്കിന് അളിയൻ ഭാഗ്യവാനാ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം എന്താണെന്നറിയോ എന്താ അളിയ അളിയന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഈ വീടിന് ഞാൻ തീയിടുന്നതായിട്ടാ ഡ്രസ്സിംഗ് റൂം ദൈവമേ ആരും വരല്ലേ മാളു വന്ന് കരുതിയിട്ട ഇങ്ങനെയുണ്ടോ സ്ത്രീകള് കരുതിയട്ടെ അപ്പൊ കല്യാണം കഴിഞ്ഞില്ല അല്ലേ ഇല്ല അമ്മാവന്റെ മകളെ കെട്ടാൻ പോകുന്നു മോനെ ഒരു ഉപദേശം തരാം എന്താ ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു KSRTC ബസ് പോലെയാ അതായത് പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് ഉന്തി തള്ളി കയറിയാ മതി എന്നാ അകത്ത് നിൽക്കുന്നവർക്കോ എങ്ങനെയെങ്കിലും പൊത്തിയാടി പുറത്തേക്ക് വരണമെന്നാ ദേ എന്റെ ഒരു അനുഭവം വെച്ചാ ഞാൻ പറയുന്നത് ശരി പോടോ അസൂയക്കളവ നടക്കുക ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജെൻസി ഇതൊക്കെയാണ് വിശേഷങ്ങൾ അതെ പഞ്ചാര അടിച്ചുകൊണ്ട് നിൽക്കാതെ ഈ പാഴ്സൽ എല്ലാം പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ നോക്കാം ശരി സാർ ശരി ജെൻസിക്ക് വല്ല കാര്യമുണ്ട് അവനെ കയറി സാറേ സാർ എന്നൊക്കെ വിളിക്കാൻ പിന്നെ ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് വല്ല സംശയമുണ്ടായ നമ്മളോടൊക്കെ ചോദിക്കണേ അതെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചാ ആരോടെങ്കിലും പറയൂ ആരോടും പറയില്ല ചോദിച്ചോ രണ്ടു വർഷം കഴിഞ്ഞ് കുട്ടികളും മതിയെന്ന ഞങ്ങളുടെ തീരുമാനം അതിന് അതിനെന്താ ചെയ്യണ്ടേ ഒന്നും ചെയ്യാണ്ടിരിക്കുക അതേ ഉള്ളൊരു വഴി എന്നാലും പറയേ ചേട്ടനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഇത്ര അത്യാവശ്യം പറ്റിക്കഴിഞ്ഞ നിന്റെ ചേട്ടനോ എന്താ ഏട്ടാ അയ്യോ എപ്പോഴായിരുന്നു ബോധം വീണ എന്താടാ കരയല്ല ചേട്ട ഇങ്ങനെ ചേട്ട സമാധാനിക്ക് ഇതൊക്കെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ ചേട്ടാ ഞാൻ വരാം പിന്നെ വരാം
ചേട്ടൻ ചോദിച്ചു. കരയല്ലേ, എന്താ പ്രശ്നം? ചേട്ടന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുഞ്ഞാന്ന്. ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനാണോ നിനക്ക് നിന്റെ ചേട്ടന് ഇത്രയും ടെൻഷൻ? ഇട പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്, അതറിയോ? ഇപ്പൊ തന്നെ ആറ് വിളക്കുണ്ട് വീട്ടിൽ. ഇതിനെല്ലാം കൂടെ എണ്ണ ഒഴിക്കാനുള്ള കാശ് നീ തരുവാടാ. കഴിഞ്ഞ മാസം ശമ്പളം ഇങ്ങനെ. നീ സമ്മതരപ്പെട്ട പാചകം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. കൊച്ചെ, കവറ് വല്ലതും ഉണ്ടെങ്കി അന്നേ. വിളക്കാണ് പോലും. ഇതാർക്കേത്? ബാബാ കല്യാണി. ബാബാ കല്യാണി. അതെ, ഇത് ജെന്റിൽമാനാ, ഇവൻ കൊണ്ട് കൊടുത്തോളൂ. ദാ പ്രിൻസേ, ഇതുകൊണ്ട് പോയി പുറത്ത് കളഞ്ഞ. ഇതാരടി തെങ്ങന്തയൊക്കെ കൊറിയറിൽ അയച്ചത്? തേങ്ങയായിട്ട് അയച്ചതാന്നേ. മേൽവിലാസം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കിടന്ന് മുളച്ചതാ. ഇനിയുണ്ട് ഒരു 10-16 എണ്ണം. ഇതെല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിലേ കൊറിയർ ഓഫീസ് തെങ്ങുംതോപ്പായിട്ട് മാറും. ഇനിയെങ്കിലും നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് നോക്കി കസ്റ്റമർക്ക് സാധനം കൊടുക്കാൻ നോക്കേ. പോവല്ലേ ഞാൻ, എപ്പം നോക്കിയാലും പോവല്ലേ. പോവല്ലേ പെമ്പിള്ളാറെ വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്തിങ്ങനെ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. രമണി കെപ്പി ചാംസ് ബ്യൂട്ടി പാർലർ. ചാംസ് ബ്യൂട്ടി പാർലറിലെ രമണി കെപ്പി. Come follow me. Follow me. രമണി മോൾ ഇപ്പോ വേ. Come follow me. Follow me. അര ഞാൻ കൊറിയനാ. കണ്ടിട്ട് ആഫ്രിക്കന്നാണെന്ന് കരുതി. കൊറിയ അല്ല, കൊറിയ സർവീസ് കേട്ടിട്ടില്ലേ? സൂപ്പർ ഫാസ്റ്റ് കൊറിയർ. ഒരു കവർ ഉണ്ടായിരുന്നു. ഇനി തന്നേക്കാം. സാറിനല്ല, പിന്നെ മാഡത്തിന്. മാഡമോ? ആ, രമണി മാഡത്തിന്. രമണി മാഡമല്ല, മാന. ഈ ഞാൻ. അയ്യേ, അതെങ്ങനെ ശരിയാവുന്നത്? രമണി എന്ന് പറയുന്നത് സ്ത്രീയല്ലേ? എടോ, എന്റെ മുഴുവൻ പേര് രമണിദാസൻ നായർ. എന്റെ ജ്യേഷ്ഠന്റെ പേര് ഗൗരീദാസൻ നായർ. എന്റെ അനുജന്റെ പേര് ശോഭനദാസൻ നായർ. ആ, ഐശ്വര്യ റായി സാറിന്റെ സഹോദരി ആവാതിരുന്നു ഭാഗ്യം. അതെന്താ? അല്ലെങ്കിൽ സാറിന്റെ അച്ഛൻ ആ സുന്ദരി കൊച്ചിന് ഭാർഗവൻ പിള്ള എന്ന് പേരിട്ടാനെ. ഒരാള് വന്നിരിക്കുന്നേ. റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി ഇടിച്ചെന്നോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അവസാനം മക്കളെല്ലാം കണ്ടിട്ടാണോ മരിച്ചത്? എന്താ, എന്താ പറ്റിയ? എല്ലാം പോയി മോളെ, ആക്സിഡന്റിൽ മരിച്ചു. ഈശ്വര, ആരാ അമ്മവ? അത്തിമുറ്റത്തെ ജയന്തി. അതാരാ അമ്മവ? ആ കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തി. ആദ്യം ആ രുദ്രൻ, പിന്നെ ജയന്തി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? നിന്റെ അച്ഛന് സീരിയൽ ഭ്രാന്ത് തീർന്നില്ലേ? നിങ്ങൾ കുറെ നേരമായി വന്നിട്ട്? ഇല്ലമ്മാവ, കുറെ നേരമായേ ഉള്ളൂ. ആ, നീ പോയി ചായ എടുക്ക്. ആ, നീ ചായ കുടിച്ചിട്ട് പോയാ മതി. പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ അതെ. എന്താ? പരസ്പരം കാണണം. നമ്മള് ഇപ്പൊ കണ്ടില്ലേ? നല്ല സീരിയലാ, തുടങ്ങാറായി. ഞാൻ കാണാൻ പോവുക. ഇങ്ങനെയുണ്ടോ? നിങ്ങൾക്കൊന്നും ഉറക്കൂല്ലേ രാത്രി? പാതിരാത്രി ഇങ്ങനെ പുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെയാളിയ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? ആളിയനത് എന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ട്രേറ്റ് വളയിലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിനൊരർത്ഥം വെച്ചത്? എന്ത്? ടി കെ പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതെ അളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഉണ്ടുണ്ടുണ്ട്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മനുഷ്യ, നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇത് സുധിക്കുള്ള പണിയാണല്ലോ മായ. ആരത്? സുധി കുറെ പൈസ കടം മേടിച്ചിട്ടുള്ള ആളാ. സൂപ്പർ ഫാസ്റ്റ് കൊറിയർ സർവീസിലേക്ക് സ്വാഗതം. നമസ്കാരം. സുധി ഉണ്ടോ ഇവിടെ? അയ്യോ, സുധി ഒരാഴ്ചയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ആണോ? കാണാൻ കൊതിയാവുന്നു അല്ലേ? ആരാടാ അത്? അയ്യോ, മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? ദേ സുധി, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, 100 ആയുസ് അല്ലേ? മുൻവശം മുമ്പിലാണെങ്കിലും മുൻവശത്ത് വാതിൽ പുറകു വശത്താ, ആ വഴി വന്നായിരിക്കും. അവന്റെ മുൻവശത്ത് പോലെ ഞാൻ. യെസ്, മുഹമ്മദ് കുട്ടി സ്ലീപ്പിംഗ് അല്ല, സ്പീക്കിംഗ്. ഹാർട്ട്, ചെറുകുടൽ, വൻകുടൽ എല്ലാം മിതമായ വിലയ്ക്ക് കിട്ടുന്ന സ്ഥാപനമാണ് സേവകൻ അസോസിയേറ്റ്.
നിങ്ങൾക്ക് എന്തുവാ വേണ്ടത്? അതെന്തുവാടോ? അതൊക്കെ ഈ സാധാരണ മനുഷ്യർക്കുള്ള സാധനമാണോ? എന്തോ ഓടിയോടി പ്ലീഹ പോലും പ്ലീഹ. നമസ്കാരം സാർ. ഇരിക്കു. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? ഹലോ ഹാർട്ടോ. അതെ, നിങ്ങളെ നാളെ വൈകിട്ട് വിളിക്കേ. ആ ശരി. എന്താ നിങ്ങളുടെ പ്രശ്നം? അതായത്? ഹലോ. ഭയങ്കര ബിസിയുള്ള ഡിവറോ ആടിൻ്റെയോ? എടോ ഇത് ഇറച്ചിക്കളയല്ല, മനുഷ്യന്മാരുടേതേ എടുക്കത്തുള്ളൂ. ഇനി കാര്യം പറ. കൊടുക്കാനാന്നോ എടുക്കാനാന്നോ? അത് കൊള്ളാം. പിന്നെ പ്രായം, ബ്ലഡ് ഗ്രൂപ്പ്, ഇതിനെ ആശ്രയിച്ചായിരിക്കും വില. നിങ്ങൾ എത്രയായിരിക്കും ഉദ്ദേശിക്കുന്നത്? കുറച്ച് കൂട്ടി പറഞ്ഞു. ഒരു 10 ലക്ഷം 20 ലക്ഷം രൂപ. ഏ, അത്രയൊന്നും കിട്ടത്തില്ല. മാർക്കറ്റ് വില 5 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് 20% എന്റെ കമ്മീഷനാ. 20%? ഇതൊക്കെ വലിയ വലിയ ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു ടൈപ്പ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, 2 കിഡ്നി തന്നാലോ? 10 ലക്ഷം രൂപ സമ്മതിച്ചു. അത് വേണ്ടടാ. പിന്നെ കാര്യം നടക്കണ്ടേ? അതല്ലടാ, എന്റെ കാര്യത്തിന് നിന്റെ ഒരു കിഡ്നിയും കൂടെ എടുക്കാം. എന്റെ കിഡ്നിയോ? നിന്റെ 2 കിഡ്നി കൂടെ കൊടുക്കുന്ന കാര്യമോ ഞാൻ പറഞ്ഞത്? ഒരാളെ 2 കിഡ്നി എടുത്ത് കൊടുത്താൽ ആള് തട്ടിപ്പോ. ആണോ? അതെ. ഒരു കിഡ്നി തരം വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഒരു 20 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും തരണം. എല്ലാ ബോഡി പാർട്സും ഞങ്ങൾ എടുക്കും. ഒരു കാര്യം ചെയ്യും, ഈ 2 എണ്ണം ഉള്ളതിൽ നിന്ന് നമുക്ക് ഓരോന്നിങ്ങനെ എടുക്കാം. ചിലപ്പോ 20 ലക്ഷം തകയുമായിരിക്കും. എല്ലാത്തിനും ഓരോന്നു കൊടുത്ത പ്രശ്നമാവോ? പ്രശ്നമാവും. അപ്പോ വേറൊരു നിവൃത്തി ഇല്ലല്ലേ? പിന്നെ ഇതിലും കൂടുതൽ വലുതെന്ന് എടുക്കാൻ ആള് വരുമ്പോ ഞങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ നമ്പർ ഓഫീസിൽ കൊടുത്തിട്ട് പോകും. ശരി. ഓ, 20 ലക്ഷത്തിന് കൊണ്ടുപോയി വച്ചിരിക്കല്. ഇവനൊക്കെ വേറെ പണി. അയ്യോ, എന്നെ കിട്ടി.